അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മൂന്നാർ വരെ വന്നായിരുന്നു. അപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിൽ നിന്ന് അടിമാലി പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകൾ പെട്ടെന്ന് കണ്ടു. ആ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ എപ്പിസോഡ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ മൂന്നാർ എന്ന് പറയുന്നത് ശരിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് മൂന്നാറിൻ്റെ കവാടമായിരിക്കുന്ന രണ്ടാം മൈലൊക്കെ കഴിഞ്ഞ് നമ്മുടെ പള്ളിവാസലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോഴുണ്ടല്ലോ, വഴി സൈഡ് മൊത്തം കുറേ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ മൈൻഡിൽ അത് കിടക്കുന്നുണ്ടാവും. ആ വൃക്ഷങ്ങളൊക്കെ അങ്ങനെ പൂത്തുറഞ്ഞ് കിടക്കുക കേട്ടോ. അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കളറാണ്. എല്ലാ വർഷവും ഇങ്ങനെ പൂത്തുറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓണാക്കി വെക്കുകയും ചെയ്യണം. അപ്പോൾ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. നല്ല പർപ്പിൾ കളറ്, എന്തോ ഒരു പ്രത്യേക കളറ് അല്ലേ. നീലയാണോ പർപ്പിൾ ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ തേയിലച്ചെടിയൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു ഫുള്ള് ഏരിയയിൽ ഇങ്ങനെ പർപ്പിൾ കളർ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇത് ജക്രാന്ത എന്ന് പറയുന്ന ഒരു പുഷ്പമാണ് കേട്ടോ. ജക്രാന്ത എന്ന് പറയുന്ന ഒരു പുഷ്പമാണ്. നമ്മുടെ തൊട്ട് മോളിൽ നിൽക്കുന്ന ഈ മരം കണ്ടോ, ഈ മരത്തിൽ നിന്നാണ് ആ പൂക്കളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് താഴെ ചാടുന്നത് കേട്ടോ. അപ്പം ഈ മരം നന്നായിട്ട് പൂത്തിട്ടില്ല, മൊത്തം ഇലയാണ്, ഇലയൊക്കെ തിങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഈ സൈഡിലേക്ക് നോക്കിയാൽ എത്ര രസകരമായിട്ടാണ് അത് പൂത്ത് നിൽക്കണമെന്നുള്ള കാഴ്ച നോക്കിയാൽ, ഇലയില്ലാതെ നല്ല തിക്കനസ്സായിട്ട് ഈ മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പർപ്പിൾ കളറാണോ അതോ വേറെ ഏതെങ്കിലും ഒരു കളറാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടോ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കളറാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി ഇതേ ഇത് പൂത്ത് നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മളിതേ നമ്മുടെ മൂന്നാർ അടിമാലി റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ഈ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ വീക്ഷിക്കാൻ പറ്റും കേട്ടോ. കൊല കുത്തിയാണ് ആ പൂ ഇങ്ങനെ കിടക്കണമെന്നുള്ള കാര്യം നോക്കിയേ, നല്ല പർപ്പിൾ കളറിൽ എത്ര രസകരമായ ഒരു കാഴ്ചയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ അടിമാലിയിൽ നിന്ന് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ആനച്ചാൽ രണ്ടാം മൈൽ പള്ളിവാസലൊക്കെ കഴിഞ്ഞ് മൂന്നാറിലേക്ക് പോകുന്ന ആ വഴി സൈഡിൽ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഈ വഴിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ പൂത്തുറഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമ്മളെന്താണെങ്കിലും ഈ വഴിയുടെ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ലാലേട്ടം വന്ന ഒരു ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. അപ്പം ഇവിടെ നമ്മൾ ഇവിടുന്ന് ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ മാത്രമേ മൂന്നാറിനുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സൈഡ് ഫുള്ള് നോക്കിയാൽ ആദ്യത്തെ അടിപൊളി കാഴ്ചകൾ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും ഇതുപോലെ മരങ്ങൾ ഇങ്ങനെ പൂത്തുറഞ്ഞ് നിൽക്കണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതേ ഇങ്ങനെ നമ്മൾ ഈ റൂട്ടിലേക്ക് നമ്മളിങ്ങനെ വഴി സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ട് താഴെയുള്ള ആ തേയിലച്ചെടികളുടെയൊക്കെ ഒരു കാഴ്ച നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് കണ്ണിനൊക്കെ കുളിർമ ഏകുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേയിലച്ചെടികളുടെ ഈ ചോട്ടിൽ തന്നെ ഇതുകൊണ്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ ജക്രാന്ത പുഷ്പങ്ങൾ ഇങ്ങനെ പൂത്ത മരത്തിൽ നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ സെഞ്ചുറി അടിച്ച ഒരു പ്രതീതിയാണ്. താഴെ തേയിലത്തോട്ടവും തൊട്ടു മേളിൽ ജക്രാന്ത പുഷ്പങ്ങൾ അങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ചയും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. അതുകൊണ്ട് ഈ ഒരു മരം ഫുള്ള് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പർപ്പിൾ കളറിൽ അങ്ങനെ പൂത്തൊലഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. ശരിക്കും ഇലയൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണാനൊന്നുമില്ല കേട്ടോ, വളരെ ചുരുക്കമായിട്ടാണ് ഇലയൊക്കെ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ ജക്രാന്ത പുഷ്പം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കണ്ടോ. ഈ മരമൊക്കെ ഇങ്ങനെ പൂക്കാതെ നിൽക്കുകയാണ് എൻ്റെ പുറയിലുള്ള ഈ മരമൊക്കെ, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടോ അത് പക്ഷേ അതുപോലെ ഈ വർഷം തണുപ്പൊക്കെ അധികമായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഈ പുഷ്പം ഈ മരമൊന്നും അങ്ങനെ പൂത്തൊരഞ്ഞ് നിൽക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിൻ്റെ മേടിക്കലൊക്കെ ഡ്രോണൊക്കെ പറപ്പിച്ച ഷോട്ടൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിയാൽ തന്നെ കാണാം കേട്ടോ. നമുക്ക് ഡ്രോണൊന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ നമ്മളും പറപ്പിച്ചാലേ. പക്ഷേ ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഏറെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ആ റോഡ് സൈഡിൻ്റെ അവിടുന്ന് നമ്മളിതേ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ഈ സ്റ്റെറിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഇറങ്ങി വന്നു കേട്ടോ.
അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കാനും അതുപോലെ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ്. പക്ഷേ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടുവിടും കണ്ണന്തേവം കമ്പനിയുടെ. അപ്പോൾ അതേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ജക്രാന്തപ്പൂ ഇങ്ങനെ തൂങ്ങി ആടുന്ന ഒരു കാഴ്ച ഉണ്ടോ, തൊട്ട് താഴെ ആ തേയിലച്ചെടികളുടെ കാഴ്ചയും ഭയങ്കര ഗംഭീരമായ ഒരു സൗന്ദര്യം കേട്ടോ ആ കാഴ്ച നമുക്ക് കാണുമ്പോൾ. നിങ്ങൾ നോക്കി, അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഇളകി ആടുന്നു, തൊട്ട് താഴെ നമ്മുടെ അതേ ആ തേയിലച്ചെടിയിൽ നിന്ന് നിൽക്കുന്നു അല്ലേ. ഇവിടെ നമുക്ക് ആ പാറപ്പുറത്തൊക്കെ കയറിയിരുന്ന ആളുകൾ ഷൂട്ടൊക്കെ ചെയ്യുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയും അതുപോലെ വീഡിയോഗ്രാഫിയൊക്കെ എടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പാടില്ലാത്തതാണ്. പക്ഷേ ഈ ജക്രാന്ത പുഷ്പങ്ങളെ കുറച്ചും കൂടെ ഇങ്ങനെ അടുത്ത് കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ഈ താഴേക്ക് ഇറങ്ങി എന്നുള്ളൊരു പേര് ദോഷവും കേട്ടു. എന്നാൽ പിന്നെ കുറച്ചും കൂടെ ഇതിന് ഉള്ളിക്കടെ അങ്ങോട്ട് ഇറങ്ങി പോകാം അല്ലേ. എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ കണ്ണൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. ബൈക്ക് ഓടിച്ചതാണ്, എന്തോ ഒരു ചെറിയ പ്രാണി ഒന്ന് കണ്ണിലേക്ക് അടിച്ച് കണ്ണൊക്കെ ഇങ്ങനെ നീർക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ വീഡിയോ ഒന്ന് എടുക്കാൻ പോകാനോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. കണ്ണ് വല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കോലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആരുമൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. അപ്പം നമ്മളിതേ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പറഞ്ഞ് നമ്മളിതേ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ദേ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഒരു കാഴ്ച തന്നെ കേട്ടോ. ഞാൻ പലപ്പോഴും ഇതിനോട് പോകുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങണം, ഇവിടുത്തെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ അകത്തോടെയൊക്കെ ആളുകൾ ഇറങ്ങി നടക്കുന്ന ഒരു വഴിച്ചാലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊന്ന് കാണാം അല്ലേ. അപ്പോൾ അതെ ഇവിടെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ തേയില ചെടികളുടെയും ആ ബാക്കപ്പിലുണ്ടോ, അത് പോതമയുടെ വ്യൂ പോയിന്റ് ആണോ കാണുന്നത്. പോതമയുടെ വ്യൂ പോയിന്റ് അവിടെയല്ല, പോതമയുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ അറ്റത്തോ റിസോർട്ട് നിങ്ങൾ കാണുന്നത്. അവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പോതമയുടെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ തൊട്ട് താഴെ പോതമയുണ്ട്, രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ അതെ ഇവിടെ വന്നപ്പോൾ ഈ തേയിലക്കാടിൻ്റെ ഉള്ളിലെ മതിയായ ഒരു പാറയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഈ പാറപ്പുറത്തൊക്കെ ആളുകൾ കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അമ്മാതികളെ ശരിക്കും പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളത് പറഞ്ഞാലേ ശരിക്കും നമ്മുടെ മലയൊക്കെ ഇങ്ങനെ കടുത്ത ചൂടും വേനലും കാരണം ഇങ്ങനെ കരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് ഒന്നും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് തരാനും നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് മൂന്നാറിലേക്ക് വന്നത് കഴിഞ്ഞപ്പോൾ നല്ല പച്ചപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു കേട്ടോ. ഈ മറ ശരിക്കും നമ്മുടെ സായിപ്പുമാരുടെ അധിനിവേശത്തിൻ്റെ നിശബ്ദ സാക്ഷിയായിട്ട് ഇന്നും മൂന്നാറിൽ നിലനിൽക്കുകയാണ്. മൂന്നാറിൽ ഈ രണ്ടാം മൈൽ നമ്മുടെ രണ്ടാം മൈൽ കഴിഞ്ഞ് പള്ളിവാസിൽ മാത്രമല്ല ഈ വർഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടുന്ന് മൂന്നാറിൽ നിന്ന് മാട്ടുപെട്ടിക്ക് പോണ വഴിക്ക് നമ്മുടെ ഫോട്ടോ പോയിന്റിനും ഇതുപോലെ ധാരാളം വൃക്ഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു മേഖലയിലാണ് നമ്മൾ നിന്നത് കേട്ടോ. ഇവിടെ എല്ലാ മരങ്ങളും ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന കാഴ്ച കേട്ടോ. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അപ്പം ദേ ഇവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ട് അവിടെ വണ്ടി നമ്മുടെ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഈ നിൽക്കുന്ന മരം കണ്ടോ, നിങ്ങൾ നോക്കിയേ ഒരൊറ്റ ഇല പോലും ഇല്ലാതെ ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജക്രാന്ത പുഷ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നാലഞ്ച് ഐറ്റങ്ങളുണ്ട് കേട്ടോ. കറുപ്പ്, അതുപോലെ വെള്ള, പിന്നെ നമ്മുടെ ഈ ധൂമ്രനൂൽ നീല എന്ന് പറയുന്ന ഈ നീല ഞാൻ അങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഏകദേശം ഒരു മൂന്നാല് ഐറ്റങ്ങൾ ജക്രാന്ത പുഷ്പങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു എപ്പിസോഡായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നല്ല കിടിലം വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ എത്തുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓളാക്കി വെക്കുകയും ചെയ്യണം കേട്ടോ. മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒത്തുകൂടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.